ഈ നിൽക്കുന്ന എന്റെ ഭാര്യ നേരെ ബ്രോയുടെ ഓഫീസിൽ പോയി എന്നെ ഉത്തരവാദിത്തമുള്ളവനായിട്ട് കാണിക്കാൻ വേണ്ടി കമ്പനി ഭാഗം വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതന്നെ, അതുകൊണ്ടാ ബ്രോ കമ്പനി ഭാഗം വെക്കണമെന്നുള്ള തീരുമാനം എടുത്തത്. നന്ദന, ആന്റി, സത്യമാണോ? ആണോ ആനന്ദിനോട് കമ്പനി ഭാഗം വെക്കണമെന്ന് പറഞ്ഞു? ആന്റി, അരവിന്ദിന്റെ ഉത്തരവാദിത്തം വേണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയ കമ്പനി ഭാഗം വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ കുടുംബം പിരിക്കണമെന്ന് എനിക്കൊരു ചിന്തയുമില്ല ആന്റി. എന്നെ വിശ്വസിക്കാൻ ആന്റി. ഇനിയെങ്കിലും തരുവാനൊന്നും മാറ്റും. ഞാൻ കാലു പിടിക്കും, നിങ്ങൾ എല്ലാവരും കാലു പിടിക്കും, ഒന്നും മാറ്റും. ശരി, നീ വാ. മാറ്റും. അമ്മ, അമ്മ ബ്രോ എടുക്കമ്മനും ഭാഗം വെക്കേണ്ടത് പറയാം. നീ വാ, റൂമിലേക്ക് പോ. ബ്രോ പ്ലീസ്, അമ്മ, അമ്മ ഒന്നും പറയാം. അച്ഛ ഒന്നും പറയച്ച വരാൻ. ബ്രോ പ്ലീസ്, നീ വാ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ബ്രോ പ്ലീസ്. ചിന്തിച്ചാ മതി. കിടക്കണ്ട, എഴുന്നേക്ക് ഇരിക്ക. ബ്രോ ദൈവം, ഇത് ഞാൻ പറഞ്ഞതൊന്നും കേക്ക് ബ്രോ. കമ്പനി രണ്ടാക്കല്ലേ. ഞാൻ വേണമെങ്കിൽ ബ്രോ എടുക്ക, അല്ലെങ്കിൽ പിടിക്ക. അരവിന്ദ്, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? കാല് പിടിക്കേണ്ടത് എന്റെ അല്ല, അമ്മയുടേതാ. മദ്യപിച്ച എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയാന്ന് കരുതിയോ നീ? മാനസിനെ നാവനൊന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ആ തെറ്റിനെ ഏതാക്കാൻ ഇത് ഗംഗയിൽ പോകാൻ ഞാൻ തയ്യാറാ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോടെ ഞാൻ പറഞ്ഞില്ല. നീ അവിടെ ഇരിക്ക, ആദ്യം നീ എന്തെങ്കിലും കഴിക്ക. എനിക്ക് വേണ്ട ബ്രോ, എനിക്കൊന്നും വേണ്ട. എനിക്ക് കിടക്കണ്ട, നിവർന്നിരിക്ക. ബ്രോ, ബ്രോ ഇതാരെയും വിളിക്കണേ? ബ്രോ, ബ്രോ എനിക്ക് ആരൊന്നും വേണ്ട. ബ്രോ ഒന്ന് കമ്പനി രണ്ടാക്കാതിരുന്നു. ആ കല്യാണി, അരവിന്ദന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടോ. ശരി, എനിക്ക് വേണ്ട. ബ്രോ, ബ്രോ എനിക്ക് സംസാരിക്കണം. നീ ഇപ്പൊ തന്നെ ഒരുപാട് സംസാരിച്ചു, ഇന്ന് സംസാരിച്ചൊക്കെ മതി. ആഹാരം കഴിച്ചു ചേർന്ന് ഉറങ്ങാൻ നോക്ക്. ബ്രോ, ബ്രോ ദേവിത ഞാൻ പറയുന്നു കേക്ക് ബ്രോ. നന്ദന പറഞ്ഞല്ലോ ബ്രോ കേട്ടല്ലോ.
ഇങ്ങനത്തെ സ്വന്താനിച്ചില്ല ഞാൻ പറഞ്ഞ കേട്ടാ. ഞാൻ പറയുന്നു കേക്കുള്ളൂ, കമ്പനി ഭാഗം വെക്കണ്ടേ. നോക്ക് ഞാൻ പറയുന്നത്. എനിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന ബ്രോ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. ദേരവിന്ദ് മര്യാദയ്ക്ക് കഴിക്കാം, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ബ്രോക്ക് മാത്രം വാശി പിടിക്കാൻ പാടുള്ളോ? ബ്രോ കമ്പനി ഭാഗം വെച്ച് ഇറങ്ങുന്നുള്ള വാശി അത് മാറ്റ്. അപ്പൊ ഞാൻ കഴിക്കാം. അരവിന്ദ് മദ്യ വെച്ചിട്ട് വെറും വയറ്റിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഓ ആയിക്കോട്ടെ, അത്താഴം കഴിക്ക. ഞാൻ മദ്യപിച്ചിട്ടുണ്ടല്ലേ, എനിക്ക് അതിനുള്ള നല്ല ബോധമുണ്ട്. ബ്രോ തീരുമാനം മാറ്റി എന്ന് പറ, എന്നിട്ട് ഞാൻ കഴിക്കാം. അരവിന്ദ് നീ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിക്ക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാനെടുത്തോളാം. ഇത് ഇത് കഴിക്കുന്നേ. ബ്രോ എന്നെ അടിച്ച സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ ബ്രോ, പക്ഷെ നന്നരയ്ക്ക് അത് ഫീലായിട്ടുണ്ടാവും. അല്ല നന്ദന, ബ്രോ എന്നെ അടിച്ചത് എന്നുള്ള വെറുപ്പുണ്ടെന്നല്ല കേട്ടോ, സ്നേഹം കൊണ്ടാ. എന്നെ വഴക്ക് പറയാനും അടിക്കാനും ഒക്കെ ഉള്ള അവകാശ അധികാരം എന്റെ മുന്നോട് ഉറവയ്ക്കുന്നു. ഇത് കഴിക്കുന്നേ. എന്റെ നന്ദനം, നീ ആദ്യം അത് മനസ്സിലാക്കുക. നീ അത് മനസ്സിലാക്കി തീർന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അത് എന്റെ ഈ ബ്രോ ഇല്ലേ, എന്നെ കൊന്നാ പോലും എനിക്കൊരു പരാതിയില്ല. എന്റെ ജീവനായി ബ്രോ.
അഖില, നീ ഇപ്പോഴും അരവിന്ദ് പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല കൃഷ്ണ. അവൻ ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ്, നീ അത് കാര്യമാക്കാൻ നിൽക്കണ്ട. അല്ല കൃഷ്ണ, അരവിന്ദ് ബോധമില്ലാതെ വിളിച്ചു പോവിയതൊന്നുമല്ല. ഇത്രയും നാളും ആരോടും പറയാതെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടം ഇന്ന് വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അഖില, എന്തായത്? കമ്പനി ഭാഗം വെച്ച് അവന്റെ പങ്ക് അവന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നല്ല അവൻ പറഞ്ഞത്. കമ്പനി ഭാഗം വയ്ക്കരുതെന്നാ പറഞ്ഞത്. ഇതിൽ നീ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അതല്ല കൃഷ്ണേട്ട, അരവിന്ദ് സ്വത്തിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഫീൽ ആവില്ല. ആനന്ദിനെ ഞാൻ നന്നായി വളർത്തി, അരവിന്ദിന് ഒരു ഉത്തരവാദിത്വം കൊടുക്കാതെ ഞാൻ വളർത്തിയെന്നല്ലേ അവൻ പറഞ്ഞ്? എന്റെ വളർത്തു ദോഷം കൊണ്ട് അവൻ ഇങ്ങനെയായിപ്പോയെന്ന്. അത് ഞാൻ എങ്ങനെ സഹിക്കും? അല്ല, അവൻ പറഞ്ഞെന്ന് വെച്ച് നീ അതത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. അവൻ ഇന്നും ഇന്നലെ അല്ലല്ലോ, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന്റെ വിപരീതമായി അവൻ ചിന്തിക്കാറുള്ളൂ. മനസ്സിലൊന്നും വച്ചിട്ടല്ല അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അതങ്ങ് മറന്നേക്കാകില്ല. കൃഷ്ണേട്ടാ, അങ്ങനെ പെട്ടെന്ന് മറന്നു കളയാവുന്ന കാര്യങ്ങളാണോ അവൻ പറഞ്ഞത്? അഖില, ഇത് മറ്റൊന്നുമല്ല, നന്ദന ആനന്ദിനോട് കമ്പനി ഭാഗം വയ്ക്കണമെന്ന് പറഞ്ഞതാണ്. അത് അരവിന്ദിന് സഹിച്ചില്ല. അവനായിരിക്കുമോ ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ സംശയിക്കുമോ എന്ന ഭയം കൊണ്ട് അവൻ മദ്യപിച്ച് വന്ന് സത്യം വിളിച്ചു പറഞ്ഞു. കൂട്ടത്തിൽ അബോധാവസ്ഥയിൽ അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അതിനെ അങ്ങനെ കരുതിയാ മതി. നന്ദനയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ആനന്ദിനോട് നന്ദന കമ്പനി ഭാഗം വെച്ച് തരണമെന്ന് ചോദിച്ചതും തെറ്റല്ല. താലി കെട്ടിയ പുരുഷന് ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നും ആനന്ദിനെ പോലെ നല്ലൊരു ബിസിനസ്മാൻ ആവണമെന്നും ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. അതുകൊണ്ടാ നന്ദന ഭാഗം ചോദിച്ചത്. അല്ലാതെ കുടുംബത്തെ രണ്ടായി പിരിക്കാനൊന്നുമല്ല. കൂടപ്പുറപ്പിന്റെ നല്ലതിന് കമ്പനി ഭാഗം വയ്ക്കാനൊരുങ്ങുന്ന ആനന്ദും കുറ്റക്കാരനല്ല. അപ്പൊ കൃഷ്ണേട്ടൻ പറഞ്ഞു വരുന്നത് തെറ്റല്ല, എന്റെ മാത്രമാണെന്നാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് നിന്റെ കയ്യിലോ നന്ദനയുടെ കയ്യിലോ ആനന്ദിന്റെ കയ്യിലോ അരവിന്ദിന്റെ കയ്യിലോ ഒന്നും ഒരു കുറ്റവും ഇല്ലെന്ന. കുറച്ചു നാളായി ഈ വീട്ടിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ ഇങ്ങനെ നിരന്തര പ്രശ്നങ്ങൾ വന്നാൽ കാരണവ പൂജാന പരിഹാരം എന്ന് ഇളയച്ചൻ പറഞ്ഞത് ഓർക്കുന്നില്ലെന്നേ? അതെ കൃഷ്ണേട്ടാ, കാരണവർ പൂജ ചെയ്താൽ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിയും, മനസമാധാനവും കിട്ടും. എങ്കിലും ഇത് വായിക്കണ്ട, കാരണവ പൂജ തുടങ്ങിക്കൊള്ളാക്കില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ശരി കൃഷ്ണേട്ടാ.
കല്യാണി കല്യാണി കൃഷ്ണേട്ടം വിട് ഇവിടെ ഞാനിന്ന് വേണ്ട ഇങ്ങോട്ട് പറ ഞാനൊന്ന് പറയട്ടെ വീട് കൃഷ്ണേട്ടാ ഇവളെന്താ കാണിക്കുന്നത് കണ്ടില്ലേ എല്ലാം കണ്ടു നീ ഇങ്ങോട്ട് വാ എങ്ങോട്ട് ആദ്യം ഇവളെ പൂജയെന്ന് പിടിച്ച് എഴുന്നിപ്പിക്കേ അഖില ആദ്യം നിന്ന് പുറത്തേക്ക് വാ ബാക്കിയെല്ലാം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം കൃഷ്ണേട്ടാ ആദ്യം ഇവളോട് ഇവിടെ എഴുതിക്കാൻ പറയ ഞാൻ പറയുന്നവരെ കേക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം കൃഷ്ണേട്ടൻ പറഞ്ഞ അനുസരിച്ച് കാരണവർ പൂജയ്ക്ക് വന്നതാ ഞാൻ അതിനു മുൻപ് ആരാ ഇവളോട് പൂജ ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കാരണവർ പൂജ ചെയ്യാൻ ഇവളാരാ ആദ്യം ഇവള് പൂജ മതിയാക്കി എഴുന്നേക്കാൻ പറയും നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക കൃഷ്ണേട്ടൻ വിളു എന്ത് അധികാരത്തിന്റെ പുറത്താ ആര് പറഞ്ഞിട്ട ഇവളെ പൂജ ചെയ്തതെന്ന് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ തൃച്ചംബരത്തെ ഗുരുകാരണവന്മാർക്ക് പൂജ ചെയ്യേണ്ടത് ഇവിടുത്തെ ജോലിക്കാരിയല്ല അത് ഗുണത്തിലേറെ ദോഷമുണ്ടാക്കും ഞാൻ പറയുന്നൊന്ന് കേക്ക് വാ നമുക്ക് മാറി സംസാരിക്കാം വാ കാണിക്കുന്നത് അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാരിയെ എഴുന്നേൽപ്പിക്കേണ്ടതിന് പകരം പൂജ ചെയ്യാൻ വന്ന് എന്നെ പിടിച്ചോണ്ട് വന്ന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്താ പ്രശ്നം വാ നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇവിടെ തൃച്ചംബരത്തെ കാരണവന്മാർക്കുള്ള പൂജ ഒരടുക്കളക്കാരി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ മിണ്ടാതെ മാറി നിക്കണമെന്നോ ഓ അതാണോ പ്രശ്നം ചേച്ചി എന്താ പ്രശ്നം കല്യാണി പൂജാമുറിയിൽ ഇരുന്ന് കാരണവർ പൂജ ചെയ്യുന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോ കൃഷ്ണേട്ട സമ്മതിക്കാതെ എന്നെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നു അയ്യോ ശിവരാം ഏട്ടന് ഇത് എന്തു പറ്റി ഇതെന്താ കളിയാണോ വെറും ഒരു അടുക്കളക്കാരി കാരണവ പൂജ ചെയ്യുന്നതിലും വലിയ അപരാധം എന്താ ഉള്ളത് ഈശ്വര ഇനി എന്തൊക്കെ ദോഷങ്ങളാ ഉണ്ടാകാൻ പോകുന്നെന്ന് കണ്ടറിയാം വിലാസിനെ നീ ഒന്ന് വായടക്കും വിലാസിനിയുടെ വാ അടപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇവിടുത്തെ അടുക്കളക്കാരിയെന്നല്ലാതെ കല്യാണിക്ക് ഈ വീടുമായി ഒരു ബന്ധവുമില്ല അങ്ങനെയുള്ള കല്യാണി കാരണവ പ്രീതിക്കായി പൂജ ചെയ്യുന്നത് അപരാധം തന്നെയാണ് അതെ ചേച്ചി എച്ചിൽ പാത്രം കഴുകുന്നവള് കാരണവ പൂജ ചെയ്ത് വായടക്കാനാണ് പറഞ്ഞത് അഖില നീ കോപമൊക്കെ മാറ്റിവെച്ച് ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ചു നോക്ക് കുടുംബത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ നിന്നോട് കാരണവ പൂജ ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് അത് കേട്ട് നീ പൂജാമുറിയിലേക്ക് പോയപ്പോ കല്യാണി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു നീ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പൂജാമുറിയിലേക്ക് പോയത് അതേ ലക്ഷ്യത്തോട് തന്നെയാവും ഒരുപക്ഷെ കല്യാണിയും പൂജ ചെയ്യുന്നത് കാരണം അവരുടെ മെതിയടിയും വാളും ഊന്നുവടിയും എല്ലാം അവളുടെ മുന്നിലുണ്ട് കൃഷ്ണേട്ടൻ എന്തൊക്കെ അസംബന്ധമായി പറയുന്നേ ഇത് തൃച്ചംബരത്തെ കുടുംബാംഗങ്ങൾ ചെയ്യേണ്ട പൂജയാ വെറും ഒരു അടുക്കളക്കാരി എങ്ങനെയാ തൃച്ചംബരത്തെ കുടുംബാംഗമാവുന്നത് കല്യാണി തൃച്ചംബരത്തെ മൂത്ത മരുമകളാ കാരണവന്മാരെ അനുഗ്രഹിച്ച് തൃച്ചംബരത്തെ അംഗമാക്കിയവർ പക്ഷേ ഇപ്പോൾ ഈ കാര്യം നിന്നോട് പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ ഈ കുടുംബവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു അടുക്കളക്കാരി കാരണവർ പൂജ ചെയ്താൽ അത് നോക്കി കൈയും കെട്ടി നിൽക്കാൻ കഴിയില്ല എനിക്ക് അഖില നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു
കല്യാണി വെറും ഒരു അടുക്കള കാര്യം മാത്രമല്ല, അവളെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണെന്ന് നീ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അത് നീ മറന്നുപോയി. നമ്മളും നമ്മുടെ കുടുംബവും നന്നായി വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയാണ് കല്യാണി. ഈ കുടുംബത്തിന് വേണ്ടി കല്യാണി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഒന്നുമില്ലേലും എന്റെ നിന്റെ ജീവൻ രക്ഷിച്ചുള്ള കല്യാണി. മതി കൃഷ്ണേട്ടാ, ഒന്നും മറന്നിട്ടില്ല. കല്യാണി നല്ലവള് തന്നെയാ, ഈ കുടുംബത്തോട് കൂറും വിശ്വാസം ഉള്ളവള് തന്നെയാ. അവള് മോശക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നുവെച്ച് അവള് കാരണവർ പൂജ ചെയ്യുന്നൊന്നും അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും കയറി ചെയ്യാനുള്ളതല്ല തൃച്ചംബരത്തെ കാരണവർ പൂജ. ആരെങ്കിലും ചെയ്താൽ കാരണവര് പ്രീതിപ്പെടില്ല.